ഹായ് ഫ്രണ്ട്സ്, തിരക്കഥയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് കമൻ്റ് ചെയ്തിരുന്നു, ത്രില്ലർ ജോണറിലുള്ള മൂവീസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഈ വിഷയത്തെപ്പറ്റി എനിക്കറിയാവുന്ന ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഒരു ത്രില്ലർ ജോണർ സിനിമ നമ്മൾ എഴുതുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതൊരു ത്രില്ലിംഗ് ആയിരിക്കണം. അതായത് അതിൻ്റെ ഓരോ സീനുകളിലൂടെയും പ്രേക്ഷകൻ കടന്നു പോകുമ്പോൾ അതിനകത്ത് എക്സൈറ്റ്മെൻറ്റും ആൻറ്റിസിപ്പേഷനും വേണം. അപ്പോൾ ഓരോ സീനുകളും അവനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം. ആ ക്യാരക്ടറിൻ്റെ പ്രൊട്ടോഗണിസ്റ്റിൻ്റെ ആക്ടിവിറ്റീസ് അവനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻസ്, അതായത് എന്ത് അടുത്ത് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്ത എപ്പോഴും പ്രേക്ഷകനിലോ വായനക്കാരിലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു ത്രില്ലർ മൂവിക്ക് നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റ് ജോണർ സിനിമകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ത്രില്ലർ ജോണർ ചെയ്യുമ്പോഴും കഥയുടെ തുടക്കത്തിൽ തന്നെ ആളുകളിൽ ഒരു മൂഡ് സെറ്റ് ചെയ്യണം. ഇതൊരു ത്രില്ലർ ജോണർ സിനിമയാണ്, ഈ സിനിമ കണ്ടാൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് മൂഡായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പ്രേക്ഷകന് ആ നമ്മുടെ സെറ്റപ്പ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടമുണ്ടല്ലോ സ്റ്റോറി ഡെവലപ്മെൻറ്റിൻ്റെ തുടക്കത്തിലുള്ളത്, അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ പ്രേക്ഷകന് ഈ ഒരു കാര്യം ഫീൽ ചെയ്യിപ്പിക്കണം, നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പിന്നെ സീനുകളിലൂടെ പ്രേക്ഷകൻ കടന്നു പോകുമ്പോൾ കഥാവിഷയത്തെ പറ്റി അല്ലെങ്കിൽ പ്രധാന കഥാപാത്രത്തിനെയൊക്കെ പറ്റി ഒരു ഹോപ്പ് ആൻഡ് ഫിയർ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഒരു കഥയിൽ ഇന്നത് സംഭവിക്കണമെന്ന് പ്രേക്ഷകൻ വിചാരിക്കുമല്ലോ. ആ ഇപ്പോൾ ഒരു ഫൈറ്റ് സീനാണെങ്കിൽ അതിനകത്ത് നായകൻ ജയിക്കണമെന്നായിരിക്കുമല്ലോ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ഹോപ്പ്. നമ്മൾ ഈ ആ കഥയെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അവരുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. പ്രേക്ഷകനിൽ ഫിയർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥയിലെ പ്രൊട്ടോഗണിസ്റ്റിന് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടത്തെ പറ്റിയുള്ള അവൻ്റെ ആങ്സൈറ്റി ആയിരിക്കണം പ്രേക്ഷകൻ്റെ ഫിയർ. നേരത്തെ നമ്മൾ ആ ഒരു ഫൈറ്റ് സിറ്റുവേഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ആ ഫൈറ്റ് നടക്കുമ്പോൾ ഒരു 5-10 വില്ലന്മാരൊക്കെ ഉണ്ടെന്ന് ധരിക്കുക. അപ്പോൾ നായകൻ ആ ഫൈറ്റിൽ ജയിക്കുമോ എന്നുള്ളൊരു ഫിയർ, അതല്ലെങ്കിൽ നായകൻ ആ ഫൈറ്റ് ചെയ്യുമ്പോൾ അയാളെ കൊല്ലാനായിട്ട് ഒരു സ്നൈപ്പർ അവിടെയുള്ള വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അയാൾ ഗണ്ണ് നായകൻ്റെ നേരെ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച പ്രേക്ഷകനിൽ ഒരു ഭയം ഉണ്ടാക്കും. അയ്യോ, ആ നായകന്, അവരിഷ്ടപ്പെടുന്ന നായകന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം. ആ ഭയം അവനെ സിനിമയിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആക്കുകയും അത് തുടർന്ന് കാണുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, നിങ്ങളെഴുതുന്ന കഥയിൽ ഒരു പ്രധാന ടെൻഷൻ ഉണ്ടായിരിക്കണം, ഒരു പ്രധാന കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കണം. ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനുള്ള പ്രൊട്ടോഗണിസ്റ്റിൻ്റെ ശ്രമമായിരിക്കുമല്ലോ ആ സിനിമ. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് സിനിമേനെ ഒറ്റ നൂലിൽ കോർത്ത് കൊണ്ടുപോകുന്ന ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ കഥയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമ്മൾ പ്രേക്ഷകന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അവ്യക്തത വരരുത്, കൃത്യമായിരിക്കണം. നമുക്ക് 5-ാം പാതിരം എന്ന മലയാള സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റ് ഒന്ന് പരിശോധിക്കാം. എന്താണ് അതിലെ മെയിൻ കോൺഫ്ലിക്റ്റ്? അതായത് ഒരാൾ, അതായത് ഒരു ഹിഡൻ ആയിട്ടുള്ള ആരോ കുറേ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു, പോലീസുകാരുൾപ്പെടെ. അപ്പോൾ എന്താണ് അതിലെ കോൺഫ്ലിക്റ്റ്? ആ കൊലയാളിയെ കണ്ടുപിടിക്കണം, ആ കൊലയാളിയാണ് അതിനകത്ത് കോൺഫ്ലിക്റ്റ്. അപ്പോൾ പ്രേക്ഷകനത് കഥ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അത് വ്യക്തമാണ്, ഇതിലത്തെ കോൺഫ്ലിക്റ്റ് ഇതാണ്. ആ കൊലയാളിയെ കണ്ടെത്താനായിട്ടുള്ള യാത്രയാണ് ഈ സിനിമ എന്ന് പ്രേക്ഷകന് കഥയുടെ തുടക്ക ഭാഗത്ത് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒറ്റ കോൺഫ്ലിക്റ്റ്, ഒറ്റ പ്രശ്നം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് 2 മണിക്കൂർ മിച്ചമുള്ള ഒരു സിനിമ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സബ് കോൺഫ്ലിക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യണം. അതായത് പ്രോഗ്രസീവ് ടെൻഷൻ എന്ന് പറയും. ഈ പ്രോഗ്രസീവ് ടെൻഷൻ എങ്ങനെയൊക്കെ എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന കഥയെ അല്ലെങ്കിൽ ആ കഥയുടെ ഐഡിയയെ 4 ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് പോർഷൻ ആക്ട് 1, സെക്കൻഡ് പോർഷൻ ആക്ട് 2 പകുതി ഭാഗം, തേർഡ് പോർഷൻ ആക്ട് 2 അടുത്ത പകുതി, ഫോർത്ത് പോർഷൻ ആക്ട് 3. അപ്പോൾ ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഈ 4 ഓരോ തരത്തിലുള്ള ടെൻഷൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ടെൻഷൻസ്, അതായത് പ്രോഗ്രസീവ് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കഥ ആലോചിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പ്രോഗ്രസീവ് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കുക. എന്താണ് എൻ്റെ പ്രൊട്ടോഗണിസ്റ്റിൻ്റെ, പ്രധാന കഥാപാത്രത്തിൻ്റെ ലക്ഷ്യം? എങ്ങനെയാണ് ആ കഥാപാത്രത്തിന് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക? സ്വന്തം ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ പ്രൊട്ടോഗണിസ്റ്റ് എന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു സാക്രിഫൈസിലൂടെ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ ആ ഹീറോയുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന മാറ്റം എന്താണ്? ഒരിക്കലും പിന്തിരിയാൻ പറ്റാത്ത രീതിയിൽ ഹീറോ വീണ്ടും ആ കഥയിലേക്ക് ലോക്കാവുകയും
കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ടോ? ഇപ്പം നമ്മൾ നമ്മുടെ സ്റ്റോറി ഐഡിയനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ പോർഷനിലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ പോർഷനെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. ആ ഓരോ പോർഷനിലും ഓരോ ഇൻഡിവിജ്വൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പീക്ക് പോയിന്റിൽ അടുത്ത ഘട്ടത്തിലേക്ക് സ്റ്റോറീനെ പുഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ പരാമർശിച്ച ആ നാല് ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും നിങ്ങളുടെ ആ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഓഡിയൻസിനെ ഒരു സുപ്പീരിയർ പൊസിഷനിൽ നമ്മൾ നിർത്തണം. ത്രില്ലർ ജോണർ സിനിമകൾ എഴുതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, പ്രൊട്ടോഗണിസ്റ്റിനോ അല്ലെങ്കിൽ കഥയിലെ ഏതെങ്കിലും പ്രധാന കഥാപാത്രങ്ങൾക്കോ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം പ്രേക്ഷകനെ അറിയാം, പക്ഷേ ആ കഥാപാത്രങ്ങൾക്ക് ആ അപകടത്തെ പറ്റിയിട്ട് അറിയില്ല. ഇതാണ് നമ്മൾ പ്രേക്ഷകനെ സുപ്പീരിയർ പൊസിഷനിൽ ഇരുത്തുക എന്നുള്ളൊരു ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ചെയ്യണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം അത് പ്രേക്ഷകനറിയാം, പക്ഷേ അവരിഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അവരോട് പ്രേക്ഷകനെ ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട്, അവരെ ഇൻഫോം ചെയ്യണമെന്നുണ്ട്, പക്ഷേ പ്രേക്ഷകന് സാധിക്കില്ല. അപ്പോൾ അവൻ മെൻ്റലി സിനിമയിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് മാറും. ഇത് ഹിച്ച്കോക്ക് പറഞ്ഞ ഒരു തിയറിയാണ് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഒരു രണ്ടുപേരിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ അടിയിൽ ഒരു ബോംബ് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് ആ ബോംബ് അങ്ങോട്ട് പൊട്ടുക. അപ്പോൾ ഈ ബെഞ്ചിൻ്റെ അടിയിൽ ബോംബ് വെച്ച വസ്തുത കഥയിലെ കഥാപാത്രങ്ങൾക്കും അറിയില്ല, ഓഡിയൻസിനും അറിയില്ല. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരിക്കും. പക്ഷേ ആ സർപ്രൈസ് നമുക്ക് 10 സെക്കൻഡ് ലാസ്റ്റ് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ ഓഡിയൻസ് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറും. പക്ഷേ ഓഡിയൻസിനെ സുപ്പീരിയർ പൊസിഷനിൽ വെച്ചിട്ട് നമ്മളിത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ കുറേ നീണ്ടു നിൽക്കുന്നതാണ് അദ്ദേഹം പറയണത്. അതായത് ഈ ബോംബ് വയ്ക്കുന്ന കാഴ്ച ഓഡിയൻസ് കാണുകയാണ്, ഓഡിയൻസിന് അറിയാം, പക്ഷേ കഥാപാത്രങ്ങൾക്കറിയില്ല. ഒരു ബെഞ്ചിനടിയിലാണ് ബോംബ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടോഗണിസ്റ്റും അയാളുടെ ഒരു സുഹൃത്തും കൂടി ആ ബെഞ്ചിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉടനെ പൊട്ടുമെന്ന് പ്രേക്ഷകനറിയാം. അപ്പോൾ ടെൻഷനാണ് പ്രേക്ഷകന്, അയ്യോ പൊട്ടോ, ഇവർ മരിക്കോ. ആ ടെൻഷൻ വേണമെങ്കിൽ നമുക്ക് കഥയിൽ 10 മിനിറ്റോടത്തോളം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ദീർഘിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് പ്രേക്ഷകനെ സുപ്പീരിയർ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ത്രില്ലർ മൂവീസ് എഴുതുമ്പോൾ ആളുകൾ കൂടുതൽ അതിലേക്ക് എൻഗേജ്ഡ് ആവും എന്ന് പറയാനുള്ള കാരണം. ടിക്കിംഗ് ക്ലോക്ക്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കഥ തീരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടോഗണിസ്റ്റ്, കഥയുടെ പ്രൊട്ടോഗണിസ്റ്റിൻ്റെ മുമ്പിൽ നമ്മളൊരു ഒരു ടൈം ഫ്രെയിം കൊടുക്കണം അയാളുടെ എയിം അച്ചീവ് ചെയ്യാനായിട്ട്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ ബോംബ് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ബോംബ് എപ്പോഴെങ്കിലും പൊട്ടുകയാണെങ്കിൽ, അതായത് പ്രൊട്ടോഗണിസ്റ്റ് അയാളൊരു പോലീസ് ഓഫീസറാണ്, അപ്പോൾ അയാളുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ ബോംബ് കണ്ടെടുക്കുക എന്നുള്ളതാണ്. ആ ബോംബ് കണ്ടെടുക്കാനായിട്ട് അയാൾക്ക് വേണമെങ്കിൽ 2 ആഴ്ചയോ 1 മാസമോ സമയമുണ്ടെങ്കിൽ കഥയുടെ ടെമ്പോ കുറഞ്ഞു പോകും. പക്ഷേ നേരെ മറിച്ച് അതൊരു ടൈമർ ബോംബാണ്, ആ ബോംബ് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ പൊട്ടും. 1 മണിക്കൂറിനുള്ളിൽ നായകനായ പോലീസ് ഓഫീസർ ബോംബ് കണ്ടുപിടിച്ചില്ലെങ്കിൽ എല്ലാം പൊട്ടി ചിന്നിച്ചിതറിപ്പോവും. അപ്പോൾ ഇതാണ് സംഭവം, ഒരു ഒരു ടൈം ഫ്രെയിം. സിനിമയിലെ പ്രധാന കഥാപാത്രം അയാളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് നമ്മൾ ഒരു ടൈം ഫ്രെയിം കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ അയാൾ ആ ഗോൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ പണിപാളും, അയാൾ ഫെയിലാവും. അത് ത്രില്ലർ മൂവികളുടെ അല്ലെങ്കിൽ എല്ലാ മൂവികളുടെയും ടെമ്പോ വർദ്ധിപ്പിക്കും, പ്രേക്ഷകൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടും. സർപ്രൈസുകൾ സംഭവിക്കണം, കഥയുടെ പല ഘട്ടങ്ങളിലായിട്ട് സർപ്രൈസുകൾ ഉണ്ടാവണം. അപ്പോഴാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പ്രേക്ഷകന് പെട്ടെന്നൊരു ഒരു ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ത്രില്ലർ സിനിമകളിൽ ഈ ഒരു കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ സിനിമയുടെ ഓരോ അരമണിക്കൂറിൽ വെച്ചെങ്കിലും ഓരോ സർപ്രൈസ് നമുക്ക് പ്രേക്ഷകന് കൊടുക്കാൻ പറ്റിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ മറ്റൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലൈമാക്സ്. അത് മറ്റ് ജോണറുകളെ പോലെ തന്നെ ത്രില്ലർ ജോണറിലും വാല്യുബിൾ ആയിരിക്കണം. ആളുകൾക്ക് ഒരു വാല്യൂ നിങ്ങളുടെ ക്ലൈമാക്സിൽ ഫീൽ ചെയ്യണം, എന്നാലാണ് അവർ ഇതുവരെ കണ്ടിരുന്ന സിനിമയ്ക്കൊരു അർത്ഥം അവർക്ക് തോന്നുകയുള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് അവരെ പറ്റിച്ച പോലെയാവും. അപ്പോൾ പ്രേക്ഷകന് ഒരു വില തോന്നുന്ന രീതിയിലുള്ള ക്ലൈമാക്സ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ക്ലൈമാക്സിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ആ ക്ലൈമാക്സിൽ ഉണ്ടാവണം. പ്രേക്ഷകൻ അതുവരെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാവരുത് നിങ്ങളുടെ ക്ലൈമാക്സിൽ സംഭവിക്കേണ്ടത്. ഒരു ട്വിസ്റ്റ് നിങ്ങളവിടെ കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടിയും ആളുകൾക്ക് അതൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് നിങ്ങളുടെ സിനിമേനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഗംഭീരമായിട്ടുള്ള സിനിമകൾ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.